ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ മിനി സമുദ്ര സദ്യയുടെ അഞ്ചാമത്തെയും അവസാനത്തെയും എപ്പിസോഡായ ചെമ്മീൻ റോസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തീറ്റ പ്രാന്തന്മാരുടെ ചാനലിൽ ഇതിനു മുമ്പും ചെമ്മീൻ റോസ്റ്റ് കാണിച്ചിട്ടുണ്ട്, തലശ്ശേരി ചെമ്മീൻ റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇന്നത്തെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിൽ നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനാണ് ഉണ്ടാക്കുന്നത്, ഇതിൽ വേറെ രീതിയിൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു മുക്കാൽ കിലോ ചെമ്മീനാണ് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതിന് വേണ്ട മസാല നമുക്ക് തയ്യാറാക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സാൽമൺ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടാതെ ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 5-6 ചുവന്ന ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ഫുൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണൊന്നും ചേർക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റ് പേസ്റ്റ് മാത്രം ചേർത്ത് കൊടുക്കുക. പാത്രം കഴുകിയിട്ട് മിക്സിയുടെ ജാറ് കഴുകി വെള്ളം കൂടെ അതിലേക്ക് ഒഴിക്കുക. ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് തിളപ്പിക്കണം. അതിനാണ് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞങ്ങൾ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം, പച്ചമണമൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ മസാല നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒന്ന് കുറുകിയതിന് ശേഷമേ വെളിച്ചെണ്ണ ചേർക്കാൻ പാടുള്ളൂ. ഇനി ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകാനുണ്ട്. ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ മതിയോ എന്നുള്ളത് നോക്കണം. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വരണ്ടു വരുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഇടയ്ക്ക് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ജലാംശം പൂർണ്ണമായിട്ട് പോയി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് വരട്ടി വരട്ടിയെടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നല്ല കിടിലും ചെമ്മീൻ റോസ്റ്റോടെ റെഡിയായി കഴിഞ്ഞു. ഈ ചെമ്മീൻ അധികം വേവില്ലാത്തതാണ്, ഒരുപാട് നേരമായിട്ട് വേവിക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവരും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ഐറ്റമാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചങ്ങാതിമാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു കിടിലൻ ഐറ്റമായിട്ട് ഉടനെ കാണാം. ബൈ, താങ്ക് യു.